ഹാസ്യ വേഷങ്ങളിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടിയാണ് തസ്മി ഖാൻ. പ്രധാനമായും ഹാസ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള തസ്മി ഖാന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും മലയാളികൾക്ക് അറിയില്ല. ബിഗ് ബോസ് സീസൺ 2 പങ്കെടുത്തപ്പോഴും തന്റെ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ 52 വിവാഹം കഴിക്കാതെ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന ചോദ്യം നടി പതിവായി കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നടി വിവാഹിതയായെന്നും എന്നാൽ ആ ബന്ധം തുടരാൻ സാധിക്കാതെ കണ്ണുനീരോടെ അവസാനിപ്പിക്കേണ്ടി വന്നതുമായ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. തസ്നിയുടെ പിതാവ് അലിഖാൻ പ്രശസ്ത മജീഷ്യനായിരുന്നു. അതുവഴിയാണ് തസ്നിയും കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ കാലങ്ങളിൽ തസ്നി ഖാൻ പിതാവിന്റെ സഹായി എന്ന നിലയിൽ പല മാജിക് ഷോകളിലും പങ്കെടുത്തിരുന്നു. പിന്നീട് കൊച്ചിന് കലാഭവനിൽ പഠിച്ചു. 1988 തന്റെ 18 വയസ്സിലാണ് തസ്നി ഖാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ഡെയ്സി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഡെയ്സിയുടെ ക്ലാസ്മേറ്റ് ആയിട്ടായിരുന്നു ആദ്യ വേഷം. തുടർന്ന് വൈശാലി, 3 പക്കം, ദശരഥം, ഇന ഹരിഹര നഗര് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയെടുക്കുവാനും കഴിഞ്ഞു. സാധാരണ മുസ്ലിം പെൺകുട്ടികൾ 18 തികയും മുന്നേ വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്ന കാലത്താണ് തസ്നി ഖാൻ സിനിമയിലേക്ക് എത്തിയതും പ്രശസ്തി നേടിയതും. അതുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ഏറെ വൈകുകയും ചെയ്തു. അങ്ങനെ 35 തസ്നി ഖാൻ വിവാഹിതയായത്. വൈകിയുള്ള വിവാഹം ആയതുകൊണ്ട് തന്നെ ഏറെ പക്വതയോടെയും പ്രതീക്ഷയോടെയും ആണ് തസ്നി വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും വിവാഹം കഴിച്ചതും. പക്ഷെ പ്രതീക്ഷിക്കാതെ നടന്നതെല്ലാം ആ ദാമ്പത്യ ജീവിതം തകിടം മറിക്കുകയായിരുന്നു. തനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായാണ് ഇപ്പോൾ ആ ജീവിതത്തെ തസ്നി ഖാൻ കാണുന്നത്. 16 മുമ്പ് വളരെ ലളിതമായ ചടങ്ങിൽ നടന്ന വിവാഹമായിരുന്നു അത്. എന്നാൽ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലായി. ഒരു തരത്തിലും തസ്നിയെ നോക്കുന്ന ആളായിരുന്നില്ല ഭർത്താവ്. ഒരു ഭാര്യയ്ക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു നൽകിയിരുന്നില്ല. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ വിവാഹം കഴിച്ച പെണ്ണിനെ സംരക്ഷിക്കുന്ന ഭർത്താവിനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നായിരുന്നു ഭർത്താവിന്റെ ചിന്ത. വീട്ടു ചെലവിന് പോലും കാശു തരാതെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കാത്ത ഒരാളായിരുന്നു ഭർത്താവ്. മാത്രമല്ല തസ്നിയുടെ കഴിവുകൾക്ക് ഒരു തരത്തിലും പിന്തുണയും നൽകിയിരുന്നില്ല. കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട, ഒതുങ്ങി ജീവിക്കാം എന്നായിരുന്നു തസ്നി കരുതിയത്. പക്ഷേ തന്നെ നോക്കാത്ത ഒരാൾക്കൊപ്പം ഒരു തൊഴിലില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന ചിന്ത തസ്നിയെ മാനസികമായി തളർത്തി. അതുമാത്രമല്ല തന്റെ അച്ഛനെയും അമ്മയെയും നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി തസ്നിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തളർന്നിരിക്കുമ്പോഴാണ് ഭർത്താവിന്റെ കൂട്ടുകാര് തന്നെ തസ്നിയെ പിന്തുണച്ചെത്തിയത്. ഇത്തയ്ക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട്, ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി ഇനിയും മുൻപോട്ട് പോകാം, അങ്ങനെ അവരും കൂടെ പറഞ്ഞപ്പോൾ ആ ദാമ്പത്യ ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 2 മാത്രം നീണ്ടു നിന്ന ആ ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം സിനിമയിലും മറ്റുമായി തസ്നി തിരക്കുകളിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് പോക്കിരി രാജ, കാര്യസ്ഥന്, പാപ്പി അപ്പച്ച തുടങ്ങി എണ്ണിയാല് തീരാത്ത ചിത്രങ്ങളിലൂടെ മലയാളി മനസ്സു കീഴടക്കി തസ്നി ഖാൻ മുന്നേറി. അതിനുശേഷം അയാളെ കുറിച്ച് അന്വേഷിക്കുവാന് പോലും നിന്നില്ല. ഇപ്പോൾ അയാൾ വേറെ വിവാഹം കഴിച്ചു എന്നൊന്നും അറിയില്ല. ഇക്കഴിഞ്ഞ 16 മറ്റൊരു ജീവിതം വേണമെന്ന് തോന്നിയിട്ടില്ല. സന്തോഷകരമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. മരണം വരെ തന്റെ അമ്മയെ നോക്കണം എന്ന ചിന്ത മാത്രമാണ് തസ്നിക്ക് ഉള്ളത്.